നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. നമ്മൾ എല്ലാ രംഗത്തും ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം ശക്തിമത്തായ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ നിരവധി സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അത് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്ക് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി വരും ഇപ്പോഴത്തെ നമ്മുടെ കയറ്റുമതി സംവിധാനം. അതായത് ഏത് രംഗത്തായാലും, കാർഷിക രംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും നമ്മുടെ ശേഷി, മനുഷ്യ ശേഷി രംഗത്തായാലും ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ലോകത്തിനും ഗുണപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ, പദാർത്ഥങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് നമുക്ക് സമ്പാദിച്ച് തരുന്നത്. നമുക്കറിയാം, റോക്കറ്റ് വിടുന്നതുമായി ബന്ധപ്പെട്ട് GSLV റോക്കറ്റ്, PSLV റോക്കറ്റ്, നമ്മൾ വിദേശ രാജ്യങ്ങളുടെയൊക്കെ ചെറു ഉപഗ്രഹങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഭ്രമണപഥങ്ങളിൽ എത്തിച്ച കഥയൊക്കെ നമുക്കറിയാം. എത്രയോ കോടി രൂപയുടെ വിദേശ നാണ്യമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ലഭിച്ചത്. അത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു വലിയ ഗ്രാഫാണ് ഉയർന്നു വരുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാകുന്നതിൻ്റെയും അത് സുതാര്യമാകുന്നതിൻ്റെയും അത് സ്വയം പര്യാപ്തമാകുന്നതിൻ്റെയും ഒക്കെ തന്നെ ലക്ഷണങ്ങളാണ് അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നാൾക്കുനാൾ ഇതൊക്കെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് ശാസ്ത്രീയമായി കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നമ്മൾ പല ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നു. പലതും നമുക്ക് വേണ്ടി നിർമ്മിക്കുന്നു, പലതും മറ്റുള്ളവർക്ക് വേണ്ടി നിർമ്മിക്കുന്നു. അങ്ങനെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയുടെ ഒരു കേന്ദ്രമായി ഭാരതം മാറുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനമില്ലാതെ ഒന്നും നടക്കില്ല. എല്ലാത്തിനും ഇലക്ട്രോണിക് സംവിധാനം, സർക്യൂട്ടുകൾ വേണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, സെമി കണ്ടക്ടേഴ്സ് ഇൻ എ സർക്യൂട്ട്, ഒരു സർക്യൂട്ടിനുള്ളിൽ സെമി കണ്ടക്ടറുകളുടെ ആ ഒരു സാധ്യതയെക്കുറിച്ച്. അത് അന്നും ഇന്നും അതേപടി നിലനിൽക്കുന്ന സാധ്യതകളാണ്. ഈ സെമി കണ്ടക്ടറുകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ അർദ്ധചാലക വ്യവസായത്തിൻ്റെ കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റി ഇവിടുത്തെ യുവാക്കൾക്ക് ശോഭനമായൊരു ഭാവി പ്രദാനം ചെയ്യുമെന്ന ഉറപ്പുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സാനന്ദിൽ മൈക്രോൺ ടെക്നോളജിയുടെ അർദ്ധചാലക പരിശോധന കൂട്ടിയോജിപ്പിക്കൽ പ്ലാന്റിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന വ്യവസായങ്ങളിലൊന്നാണ് അർദ്ധചാലകം. ഇന്ത്യയിൽ അർദ്ധചാലക ചിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്ത് ഈ അർദ്ധചാലക ചിപ്പ് നിർമ്മാണത്തിൽ, സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ നമ്മുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മൊബൈൽ ഫോൺ നിർമ്മാണവും കയറ്റുമതിയും രാജ്യത്ത് കുതിച്ചുയരുന്നതായും മന്ത്രി വ്യക്തമാക്കുന്നു. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് 3 മാസത്തിന് അകം എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാക്കിയെടുക്കാൻ എല്ലാ അനുമതിയും നൽകിയ ഗുജറാത്ത് സർക്കാരിനെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ജാംനഗർ അഹമ്മദാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസ് സാനന്ദിൽ നിർത്തും, അവിടെ സ്റ്റോപ്പുണ്ട്. കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2024 അവസാനത്തോടെ ഈ അർദ്ധചാലക നിർമ്മാണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകും എന്ന് കരുതപ്പെടുന്നു. തീർച്ചയായിട്ടും ഓരോ യൂണിറ്റുകളായി ഇത്തരം ഫാക്ടറികൾ, ഇത്തരം സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സെമി കണ്ടക്ടറുകൾ, അർദ്ധചാലകങ്ങൾ, അത് ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കും. നിരവധി പേർക്ക്, ആയിരക്കണക്കിന് പേർക്ക്, യുവാക്കൾക്ക് തൊഴിൽ നൽകും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിദേശ നാണ്യത്തിൻ്റെ വർധന അത് ക്രമാതീതമായി ഉയരും, നാൾക്കുനാൾ ഉയരും. നമ്മൾ അർദ്ധചാലകങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഒരു ഫാക്ടറിയാണ്. ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ അർദ്ധചാലകങ്ങളും അതിൻ്റെ മറ്റനുബന്ധ ഘടകങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ധാരാളം ഫാക്ടറികൾ ഇനിയും സ്ഥാപിക്കപ്പെടും. തീർച്ചയായിട്ടും യുവാക്കളുടെ ഭാവി കരുതിക്കൊണ്ട്, രാജ്യത്തിൻ്റെ ഭാവി കരുതിക്കൊണ്ട്, രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഭാവി കരുതിക്കൊണ്ടുള്ള പദ്ധതികൾ ആണ് ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപ് ഒരു തരത്തിലും നടക്കാത്ത രീതിയിലുള്ള വികസനവും അതുപോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഈ സെമി കണ്ടക്ടർ മറ്റ് സംഭവങ്ങളൊക്കെ തന്നെ നേരത്തെ ചെയ്യാമായിരുന്നു. പണ്ടുള്ള സർക്കാരുകൾക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു. നമുക്കെന്താണ് ആവശ്യം, നമ്മുടെ യുവാക്കളുടെ ഭാവിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ എന്താണ് ആവശ്യം, നമുക്ക് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ എന്താണ് ആവശ്യം എന്നൊക്കെ അറിയാവുന്ന വലിയ എക്കണോമിക്സ് വിദഗ്ധൻ പ്രധാനമന്ത്രിയായ രാജ്യമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ യുഗത്തിൻ്റെ പിറവിയിലേക്ക്, അതും ഇലക്ട്രോണിക്സ് യുഗത്തിൻ്റെ പിറവിയിലേക്ക്, ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ, ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ആ ഒരു പുതിയ മേഖലയിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. അർദ്ധചാലകങ്ങളുടെ, സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഒരു വിപണിയായി, ലോക വിപണിയായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് മന്ത്രിയടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും.